ഹായോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇ എം ജി അല്ലെങ്കിൽ ഇലക്ട്രോമയോഗ്രാമിനെ പറ്റിയാണ് അപ്പം ഇലക്ട്രോമയോഗ്രാം എന്താണ് എന്തിനു വേണ്ടിയിട്ടാണ് മസിൽസിൻ്റെ ക്യാഷ്യും പൊട്ടൻഷ്യലും മറ്റുമെല്ലാം വിലയിരുത്താൻ വേണ്ടിയാണ് എന്ന് വെച്ചാൽ പേശികളിലൂടെ പ്രവർത്തന ശേഷി വിലയിരുത്തുന്നതിനും രേഖപ്പെടുത്തുന്നതിനുമൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് ഈ ഇലക്ട്രോമയോഗ്രാം യൂസ് ചെയ്യുന്നത് അപ്പം ഈ ഇലക്ട്രോമയോഗ്രാം യൂസ് ചെയ്യാൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണത്തിനെയാണ് ഇലക്ട്രോമയോഗ്രാഫി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇ സി ജി മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇലക് ഇലക്ട്രോ കാർഡിയോഗ്രാം മെഷർ ചെയ്യാനുപയോഗിക്കുന്ന ഉപകരണം എന്താണ് ഇലക്ട്രോ കാർഡിയോഗ്രാഫ് അതേപോലെ ആ ഇലക്ട്രോമയോഗ്രാം മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ ഇൻസ്ട്രമെൻറ്റിനെയാണ് നമ്മളെന്തെന്ന് പറയുന്നത് ഇലക്ട്രോ മയോഗ്രാഫി എന്ന് പറയുന്നത് അങ്ങനെ കിട്ടുന്ന അത് റെക്കോർഡ് ചെയ്യുന്ന അതിനെ നമ്മൾ നമ്മളെന്തെന്ന് പറയും എന്നും പറയും സാധാരണയായിട്ട് ഈ ഇലക്ട്രോമയോഗ്രാമിൻ്റെ പൊട്ടൻഷ്യൽ റേഞ്ച് എന്ന് പറയുന്നത് അമ്പത് മൈക്രോ വോൾട്ട് തൊട്ട് മുപ്പത് മില്ലി വോൾട്ട് വരെയാണ് ഇതിൻ്റെ പൊട്ടൻഷ്യൽ ഇലക്ട്രോമയോഗ്രാമിൻ്റെ പൊട്ടൻഷ്യൽ റേഞ്ച് രണ്ട് രീതിയിലുള്ള ഇ എം ജി മെഷർമെൻ്റ് ഉണ്ട് ഒന്നെന്ന് പറയുന്നത് യൂസിങ് സർഫസ് ഇലക്ട്രോഡ് രണ്ടാമത്തത് നീഡിൽ ഇലക്ട്രോഡ് സർഫസ് ഇലക്ട്രോഡ് എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൻ്റെ സർഫസ് അല്ലെങ്കിൽ ഉപരിതലത്തിൽ പ്രതലത്തിൽ വെച്ച് നമ്മൾ മെഷർ ചെയ്യുന്നതിനെയാണ് സർഫസ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് നമ്മൾ എന്തേലും സൂചിയോ വല്ലോം ഉപയോഗിച്ച് ഇലക്ട്രോഡ് ഇലക്ട്രോഡിനകത്ത് സൂചിയോ അങ്ങനത്തെ എല്ലാം ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് നീഡിൽ ഇലക്ട്രോഡ് എന്ന് പറയാം എന്ന് വെച്ചാൽ അത് സർഫസിലായിരിക്കുമല്ലോ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ സർഫസ് ഇലക്ട്രോഡ്സ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് മസിൽസിൻ്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണയായിട്ട് സർഫസ് ഇലക്ട്രോഡ്സ് ഉപയോഗിക്കുന്നത് അതേസമയം നീഡിൽ ഇലക്ട്രോഡ്സ് മസിൽ ഫൈബേഴ്സിൻ്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്നാൽ ഒന്നൂടെ പറയാം നമ്മൾ സർഫസ് ഇലക്ട്രോഡ്സ് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് മസിൽസിൻ്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടും നീഡിൽ ഇലക്ട്രോൺസ് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് മസിൽ ഫൈബേഴ്സിൻ്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നീഡിൽ ഇലക്ട്രോഡ്സ് യൂസ് ചെയ്യുന്നത് അപ്പം നമ്മൾ നീഡിൽ ഇ എം ജിയുടെ കേസിൽ ഒരു സൂചി ഇലക്ട്രോഡ് അല്ലെങ്കിൽ ഒരു നീഡിൽ ഇലക്ട്രോഡ് നമ്മുടെ ടിഷ്യൂയിലൂടെ നമ്മുടെ നമ്മുടെ സ്കിന്നിലൂടെ നമ്മുടെ ടിഷ്യൂയിലോട്ട് ചേർക്കും അപ്പോൾ ഒരു ട്രെയിൻഡ് എക്സ്പേർട്ട് എന്ന് വെച്ചാൽ ഒരു പരിശീലനം ലഭിച്ച ഒരു ഇത് ഇതിൻ്റെ ഒരു വിദഗ്ധനോ അല്ലെങ്കിൽ ഒരു ഫിസിഷ്യനോ ഈ മസിൽസിൻ്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഒബ്സർവ് ചെയ്യാൻ പറ്റും ഇപ്പം നമ്മുടെ മസിൽസ് റെസ്റ്റിലാണെങ്കിലും അതിനെ ആ ആ മസിൽസിന് ഒരു നോർമൽ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി കാണും പക്ഷേ എന്തേലും അപ്നോർമൽ സ്പോണ്ടേനിയസ് ആക്ടിവിറ്റി കാണിക്കുന്നുണ്ടെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ നെർവ് ഫൈബർ അല്ലെങ്കിൽ മോട്ടോർ ന്യൂറോൺ അല്ലെങ്കിൽ മസിൽ ഫൈബേഴ്സ് എന്ന് പറയുന്നത് ഡാമേജ്ഡാണെന്നാണ് എന്ന് വെച്ചാൽ നോർമലി ഒരു എന്താണ് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി മസിൽ ഫൈബേഴ്സ് കാണിക്കും അതിനകത്തുനിന്ന് എന്തേലും ഒരു അബ്നോർമാലിറ്റി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ മസിൽ ഫൈബർ അല്ലെങ്കിൽ നെർവ് ഫൈബർ ഓർ ഓർമോട്ടോർ ന്യൂറോണെന്നൊക്കെ പറയുന്നത് ഡാമേജ്ഡായിപ്പോയി എന്നാണ് കാണിക്കുന്നത് ഈ നീഡിൽ ഇ എം ജി മുഴുവൻ മസ്കുലർ ആക്ടിവിറ്റിയുടെയും ഒരു ലോക്കൽ പിക്ചർ മാത്രമാണ് നമുക്ക് തരുന്നത് അതുകൊണ്ട് നമുക്ക് ആയിട്ട് മെഷർ ചെയ്യണമെങ്കിൽ ഈ നീഡിൽ ഇലക്ട്രോഡ്സ് നമ്മുടെ ശരീരത്തിൻ്റെ ഡിഫറൻറ്റ് പോർഷന് നമുക്ക് പ്ലേസ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ സർഫസ് ഇലക്ട്രോഡ് ഇ എം ജി എന്ന് പറയുന്നത് നമ്മുടെ മസിൽ ഫൈബേഴ്സിൽ പ്ലേസ് ചെയ്യുകയും അത് നമ്മുടെ മസിൽസിൻ്റെ ഒരു പൊതുവായ പ്രവർത്തനം നമുക്ക് തരികയും ചെയ്യും നീഡിൽ ഇലക്ട്രോഡ്സിനെ ഇലക്ട്രോഡ്സിനെക്കാൾ രോഗികൾക്ക് യൂസ് ചെയ്യാനൊക്കെ കംഫർട്ട് എന്ന് പറയുന്നത് സർഫസ് ഇലക്ട്രോഡ്സാണ് നമ്മളെ ഫിസിയോതെറാപ്പി ക്ലിനിക്കിലെല്ലാം ഈ സർഫസ് ഇലക്ട്രോയുടെ ഇ എം ജി ആണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ഒരു മസിൽ സെല്ലിൻ്റെ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യലിനെ മോട്ടോർ യൂണിറ്റ് ആക്ഷൻ പൊട്ടൻഷ്യൽ എന്നാണ് വിളിക്കുന്നത് മോട്ടർ യൂണിറ്റ് ആക്ഷൻ പൊട്ടൻഷ്യൽ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഓഫ് മസിൽ സെല്ലിസ് നോൺ ആസ് മോട്ടർ യൂണിറ്റ് ആക്ഷൻ പൊട്ടൻഷ്യൽ അതിന് എം യു എ പി എന്നും പറയാം എം യു എ പി ഇങ്ങനെയുള്ള സൂപ്പർ ഇമ്പോസ്ഡ് എം യു എ പി എന്നു വെച്ചാൽ മോട്ടർ യൂണിറ്റ് ആഷൻ പൊട്ടൻഷ്യൽ സൂപ്പർ ഇമ്പോസ്ഡ് മോട്ടർ യൂണിറ്റ് ആഷൻ പൊട്ടൻഷ്യൽ ഉപയോഗിച്ചാണ് ഇ എം ജി സിഗ്നൽസ് നിർമ്മിച്ചിരിക്കുന്നത് ഈ നമുക്ക് ഡീറ്റെയിൽഡ് അനാലിസിസിന് വേണ്ടിയിട്ട് ഇ എം ജി സിഗ്നലിനെ എന്താണ് അവരുടേതായിട്ടുള്ള എം യു എ പി ആയിട്ട് ഡീകമ്പോസ് ചെയ്യും അതുകൊണ്ട് ഇ എം ജിയുടെ ഷേപ്പ് എന്ന് പറയുന്നത് പല ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്യുന്നുണ്ട് ഇ എം ജിയുടെ ഷേപ്പിനെ പല ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ മസിൽ ഫൈബേഴ്സിൻ്റെ എണ്ണം മെറ്റബോളിക് ടൈപ്പ് മസിൽ ഫൈബേഴ്സിൻ്റെ മെറ്റബോളിക് ടൈപ്പ് അങ്ങനെയുള്ള പല ഘടകങ്ങൾ നമ്മുടെ ഈ ഇ എം ജിയുടെ ഷേപ്പിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് ഇനി അടുത്തത് ഒരു ഇ എം ജി സിസ്റ്റത്തിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം നോക്കാം അപ്പം ഇ എം ജി എന്ന് വെച്ചാൽ അവിടെ ഇലക്ട്രോ മയോഗ്രാഫിൻ്റെ ഒരു ഇലക്ട്രോ മയോഗ്രാഫ് അല്ലെങ്കിൽ ഇ എം ജി മെഷർ ചെയ്യാനുള്ള ആ മെഷീൻ്റെ അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം നോക്കാം അപ്പം ഇലക്ട്രോഡ്സ് ബയോ ഇലക്ട്രിക് ആംപ്ലിഫയർ ഇ എം ജി റിക്കോഡർ എ എഫ് ആംബ്ലിഫയർ ഓ ഇത്രയും ചേരുന്നതാണ് ഒരു ഇ എം ജി സിസ്റ്റം എന്ന് പറയുന്നത് അതിനകത്ത് ഫസ്റ്റ് എണ്ണം എന്ന് പറയുന്നത് ഇ എം ജി ഇലക്ട്രോഡ് അപ്പം ഇ എം ജി റിക്കോഡിങ്ങിനായി ഉപയോഗിക്കുന്ന ഇലക്ട്രോഡാണ് ഇ എം ജി എന്ന് പറയുന്നത് ഈ ഇ എം ജി ഇലക്ട്രോഡ് പ്ലേസ് ചെയ്യുന്ന എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഇ എം ജി ആണ് നമുക്ക് ലഭിക്കേണ്ടത് അവിടെ നമ്മൾ ഈ ഇ എം ജി ഇലക്ട്രോഡ് പ്ലേസ് ചെയ്യും നമ്മൾ എവിടെയാണ് പ്ലേസ് ചെയ്യുന്നത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ആ ഇ എം ജി ഇലക്ട്രോഡെന്ന് പറയുന്നത് ഒന്നെങ്കിൽ സർഫസ് ഇലക്ട്രോഡ് ആവാം അല്ലെങ്കിൽ നീഡിൽ ഇലക്ട്രോഡ് ആവാം ഇനി അടുത്തത് ബയോ ഇലക്ട്രിക് ആംപ്ലിഫയർ ബയോ ഇലക്ട്രിക് ആംപ്ലിഫയർ എന്ന് പറയുന്നത് വീക്ക് സിഗ്നൽസ് ആണല്ലോ ഇ എം ജി എന്നൊക്കെ ജനറേറ്റ് ചെയ്യുന്ന സിഗ്നൽസ് എന്ന് പറയുന്നത് വളരെ വീക്ക് അല്ലെങ്കിൽ വളരെ ദുർബലമായിട്ടുള്ള സിഗ്നൽസ് ആണ് അതിൻ്റെ സിഗ്നൽ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബയോ ഇലക്ട്രിക് ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഫ്യൂ മില്ലി മൈക്രോ വോൾട്ട് ഒട്ട് മില്ലി വോൾട്ട് വരെയൊക്കെ ആകാം ഈ ബയോ ഇലക്ട്രിക് ആംബ്ലിഫയേഴ്സിൻ്റെ പ്രത്യേകത നമ്മൾ നേരത്തെ എല്ലാത്തിലും പറയുന്ന ഒരേ പോയിൻറ്റാണ് ഈ ബയോ ഇലക്ട്രിക് ആംബ്ലിഫയേസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് ഹൈ ഗെയിൻ ആയിരിക്കണം അതേപോലെ അതിൻ്റെ സി എം ആർ ആർ കോമൺ മോഡേഷൻ റേഷ്യോ എന്ന് പറയുന്നത് കൂടിയിരിക്കണം അടുത്ത ബ്ലോക്കാണ് എ എഫ് ആംബ്ലിഫെയർ അപ്പം നമ്മൾ നീഡിൽ ഇലക്ട്രോഡ്സ് നമ്മുടെ മസിൽസിലോട്ട് ചേർക്കുമ്പം സാധാരണ നോർമലായിട്ടുള്ള മസിൽസ് ആണെങ്കിൽ ഒരു ഇലക്ട്രിക് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും പക്ഷേ കേടായിട്ടുള്ള മസിൽസ് ആണെങ്കിൽ വേറെ ഒരു നമുക്ക് നോർമൽ മസിൽസ് തരുന്ന ശബ്ദമായിരിക്കുകയല്ല കേടായിട്ടുള്ള മസിൽസ് പുറപ്പെടുവിക്കുന്നത് ആ ഒരു ഡിഫറെൻ്റ് സൗണ്ടായിരിക്കും ഈ സൗണ്ടിനെ വ്യക്തമായി തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് എ എ ഫാംബ്ലിഫേസ് യൂസ് ചെയ്യുന്നത് അപ്പം എ എ ഫാംബ്ലിഫേസ് എന്താണ് എന്തിനു വേണ്ടതെന്ന് മനസ്സിലായാലോ നീഡിൽ ഇലക്ട്രോഡ്സ് നമ്മൾ ഒരിടത്ത് പ്ലേസ് ചെയ്യുമ്പോൾ മസിൽസ് പ്ലേസ് ചെയ്യുമ്പോഴത്തേക്കും അതൊരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും അത് നോർമലിൻ്റെ ഒരു സൗണ്ടായിരിക്കും ആ വീക്കിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാമേജ്ഡായിട്ടുള്ള ആണെങ്കിൽ വേറൊരു സൗണ്ടായിരിക്കും ഒരു ഡിഫറൻസ് സൗണ്ടായിരിക്കും അന്നേരം ഇത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് എ ഫാംളിഫേസ് യൂസ് ചെയ്യുന്നത് ഇനി അടുത്തത് ഓസിലോസ്കോപ്പാണ് മെഷർ ചെയ്ത ഇ എം ജിയെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓസിലോസ്കോപ്പ് യൂസ് ചെയ്യുന്നത് ഇ എം ജി മെഷർ ചെയ്യുന്ന ഇ എം ജിയെ എന്താണ് വിഷ്വലായിട്ട് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓസിലോസ്കോപ്പ് യൂസ് ചെയ്യുന്നത് നമ്മളെ ഡി എസോ ഉണ്ടല്ലോ ഡി എസ് ഒ പോലുള്ള പ്രത്യേക ഓസലോസ്കോപ്പൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഇ എം ജി റെക്കോർഡ് ചെയ്യാം അടുത്തത് ഇ എം ജി റെക്കോർഡറാണ് നമുക്ക് ഇ സി ജി റെക്കോർഡ് ചെയ്യുന്ന പോലെ ഇ എം ജി നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല സാധാരണയായിട്ട് ഫോട്ടോഗ്രാഫിക് റെക്കോർഡിംഗ് ആണ് നടത്തുന്നത് ഇ എം ജിയുടെ കേസിൽ ഫോട്ടോഗ്രാഫിക് റെക്കോർഡിംഗ് ആണ് നടത്തുന്നത് ഒരു ലൈറ്റ് സെൻസിറ്റീവ് പേപ്പറിൽ ഫോട്ടോഗ്രാഫിക് റെക്കോർഡിംഗ് ആണ് ഇ എം ജിയുടെ കേസിൽ നടത്തുന്നത് ഫ്രീക്വൻസി ലിമിറ്റേഷൻസ്

നമുക്ക് ഇതിൻ്റെ ഫ്രീക്വൻസി ലിമിറ്റേഷൻ കാരണം എന്ന് വെച്ചാൽ ലോ ഫ്രീക്വൻസി ലിമിറ്റേഷൻ കാരണം ഇ എം ജി എന്ന് പറയുന്നത് നമുക്കൊരു സ്ട്രിപ്റ്റ് ചാർട്ട് റെക്കോർഡറിനകത്ത് റെക്കോർഡ് ചെയ്യാൻ പറ്റിയല്ല കാരണം ഇപ്പം നമ്മുടെ ഈ ഫ്രീക്വൻസി ലോ ഫ്രീക്വൻസി ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട് നമ്മളൊരു സ്ട്രിപ് ചാർട്ട് റെക്കോർഡിൽ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ക്ലിയർ ഐഡിയ ആ വേ ഫോമിൽ നിന്ന് നമുക്കൊരു ക്ലിയർ ഐഡിയ കിട്ടുകയില്ല ഇനി ആപ്ലിക്കേഷൻസ് ഓഫ് ഇ എം ജി സാധാരണയായിട്ട് ഇ എം ജി നമുക്ക് മെയിനായിട്ടും രണ്ട് കാറ്റഗറീസ് ഓഫ് ഡിസീസസ് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഒന്നെന്ന് പറയുന്നത് ന്യൂറോപ്പതീസും പിന്നെ മയോപ്പതീസും ആഷ്യൻ പൊട്ടൻഷ്യലിന് ഒരു ആഷ്യൻ പൊട്ടൻഷ്യലിൻ്റെ ഡ്യൂറേഷനിൽ ഒരു ഇൻക്രീസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ന്യൂറോപ്പതിക് ഡിസീസിനെയും അതേപോലെ അവിടെ ഒരു ഡിക്രീസാണ് ഉണ്ടാകുന്നതെങ്കിൽ അത് മയോപ്പതിക് ഡിസീസിനെയും ഇൻഡിക്കേറ്റ് ചെയ്യും അതുകൂടാതെ ഈ ഇ എം ജി എന്ന് പറയുന്നത് ന്യൂറോ മസ്കുലർ ഡിസീസും വല്ലതും ഉണ്ടെങ്കിൽ അതിനെ ഡയഗ്നോസ് ചെയ്യാനുള്ള ഒരു ട്യൂൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം കൂടാതെ ഇ എം ജി എന്ന് പറയുന്നത് അൺവോയിസ്ഡ് സ്പീച്ച് റെക്കഗ്നേഷന് വേണ്ടിയിട്ടും നമുക്ക് ഉപയോഗിക്കാം അൺവോയിസ്ഡ് സ്പീച്ച് റെക്കഗ്നേഷൻ അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മസിലിൻ്റെ ആക്ടിവിറ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ് പറയുന്നത് എന്നുള്ളത് ഡിറ്റക്റ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് മസിൽ ആക്ടിവിറ്റി ഒബ്സർവ് ചെയ്തിട്ട് സ്പീച്ച് എന്താണെന്ന് പറയുന്നതാണ് സോ ഇത്രയേ ഉള്ളൂ ഇ എം ജി എന്ന് പറയുന്നത് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇനി അടുത്തൊരു ലെക്ചറിൽ കാണാം യു